ചെയ്യുന്നു. ഞാൻ വിനയനെ നോമിനേറ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ട് എൻ്റെ കാര്യം പറയാം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതൊക്കെ എനിക്കറിയാം. പറയട്ടെ. ഓക്കെ ഓക്കെ. ഒറ്റയ്ക്ക് കളിക്കുന്നു. ഇതെപ്പോഴും ഡയലോഗ് തന്നെ പറഞ്ഞോട്ടെ. ഒറ്റയ്ക്ക് കളിക്കുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നു. ഞാൻ പുറത്തുനിന്ന് ഒരു അഞ്ചാറ് പേരെ കൊണ്ടുവന്നിട്ട് എന്തോ പഞ്ച് ഡയലോഗ് പറയാൻ സമ്മതിക്കില്ലേ. ഒറ്റയ്ക്ക് കളിക്കുന്നു, ചങ്കുറ്റത്തോടെ കളിക്കുന്നു, പിന്നെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ. പിന്നെ കുറേ പോസിറ്റീവ്സും കുറേ നെഗറ്റീവ്സും ഉള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള പച്ചയായ മനുഷ്യനാണ് ഞാൻ. സോ ഇത് 8th week എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർ കാരണമാണ് ഓരോ നോമിനേഷൻസും താണ്ടി ഞാൻ 8th week വന്നത്. ഒരു പക്ഷേ ഞാൻ ഈ വീക്കിലും നോമിനേഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതും ഈ പ്രേഷർക്ക് ഞാൻ ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കും. എനിക്ക് നോമിനേഷന് പേടിയില്ല. ബിഗ് ബോസിലെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. കൂടെ കളിക്കാൻ എനിക്ക് വേറെ ആരുമില്ല. റിയലായിട്ട് നിൽക്കുന്നു. ഞാൻ എന്താണോ അതുപോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കത് പറയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ വരുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ പോലെ ഒരു വ്യക്തിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല ഇത്. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ വീക്കല്ല, ഞാൻ സ്ട്രോങ് ആണ്. എനിക്ക് ഇങ്ങനെ ഒരു വേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ വരുമ്പം അതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നേക്കാളും 2 nominations കൂടുതൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ആയിരുന്നല്ലേ. അപ്പം അതുകൊണ്ട് ഡോക്ടർ ഈ പ്രാവശ്യം സമാധാനത്തോടെ സേഫ് ആയിട്ടിരിക്കും. റോബിൻ ദിൽഷ, ഒരു തീരുമാനം നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതാണ്. സാർ, ഞാൻ ഇതിൽ ഞാനാണ് നോമിനേറ്റ് ആവുന്നത്. സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നോമിനേറ്റ് ഡോക്ടർ ഇവിടെ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗെയിം, അത് ഗെയിം ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ യോഗ്യത വെച്ച് നോക്കുമ്പോ രണ്ടുപേരും നല്ല രീതി കളിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി യോഗ്യത കുറഞ്ഞ ആള് കൂടുതൽ ഇവിടെ എലിമിനേഷനിൽ വന്നിരിക്കുന്നത് ഡോക്ടറും ബ്ലെസ്ലിയും ആണ്. അതെ, അതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കാര്യങ്ങളിലും ചിലപ്പം ഇവിടെ ഉള്ളവർക്ക് ലൈക് ഞാൻ ചെയ്യുന്നതിൽ പല തെറ്റുകളുണ്ട്. ഞാൻ അറിയണ്ടേ ഞാൻ ചെയ്യുന്നത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. അല്ല, അത് എനിക്കും അറിയണ്ടേ. അവരാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ശ്രദ്ധിക്കുക, അടുത്ത അറിയിപ്പിനുള്ളിൽ നിങ്ങൾ ഒരു തീരുമാനത്തിൽ ഇരുവരും ഡോക്ടർ റോബിൻ രാധേഷ് നോമിനേഷനിലുണ്ട്. എന്ത് ചെയ്താലും ഡോക്ടർ രാധാകൃഷ്ണൻ റോബിൻ രാധേഷ് അടുത്ത പ്രാവശ്യം നോമിനേറ്റഡ് ആവാം. കാരണം ഇപ്രാവശ്യം സേവ് ആയാലും അടുത്ത പ്രാവശ്യം എന്തായാലും വരും, ഒരു സംശയം വേണ്ട. നീ സേവ് ആയിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആവട്ടെ, കുഴപ്പമില്ല, ലീവ് ഇറ്റ്. ഞാൻ ആയാലും എന്താ പ്രശ്നം? രണ്ടുപേർക്കും പോകാം. താങ്ക് യു, സന്തോഷമായല്ലോ.